സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ സമരം ഇരമ്പുകയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി യുവമോർച്ച അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളും സജീവമാണ്. മന്ത്രിസഭാ യോഗത്തിൽ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് കരുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റി. ഇനി കൂടുതൽ ശക്തമായി തന്നെ പ്രതികരിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഈ 9 മാസമായിട്ട് സ്കൂൾ തുറന്നില്ല എന്ന കാരണം കൊണ്ടാണ് നമുക്ക് വേതനം ലഭിക്കാത്തത്. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും നമ്മൾ തന്നെ റീചാർജ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ക്ലാസ് നടത്തുന്നു. പക്ഷെ എന്നിട്ട് സ്കൂൾ തുറന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേതനമില്ല, ഈ ദിവസക്കൂലി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം മുടങ്ങി. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണും. അതിനു വേണ്ടിയിട്ടാണ് ഈ 16 ദിവസമായി നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം ഇരിക്കുന്നത്. പ്രതീക്ഷയേറ്റ നിലയിലാണ് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും. ഓരോ ക്യാബിനറ്റ് കഴിയുമ്പോഴും അത് ഞങ്ങളെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. സർക്കാർ ഞങ്ങളെ കാണാതെ പോകില്ല എന്നുള്ളൊരു പ്രതീക്ഷ ആയിരുന്നു. അപ്പോൾ എല്ലാവരും മുന്നിലൊരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് താൽക്കാലിക നിയമങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തുടർന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ ഈ നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നോട്ടില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് റാങ്ക് ഹോൾഡേഴ്സും. ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനും. സെക്രട്ടേറിയറ്റ് പിടിക്കൽ 48 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഓരോരോ വ്യക്തികൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ദിവസവും വരികയാണ്. കഴിഞ്ഞ ദിവസവും സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവമോർച്ചയുടെ സമരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ സമരത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും സമരമുഖത്ത് തന്നെ സജീവമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.